നമസ്കാരം. ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള അബദ്ധങ്ങൾ പലരും ചെയ്യുന്നവരാകുന്നു. ചിലത് അന്നേ ദിവസം തന്നെ മോശമാകുവാൻ കാരണമായി തീരും. എന്നാൽ നാം ഏവർക്കും പറ്റുന്നതായ ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് സമയം പാഴാക്കുന്നവയാകാം. എന്നിരുന്നാലും നിമിത്തശാസ്ത്ര പ്രകാരം അത് ശുഭമായി പരാമർശിക്കുന്നതാകുന്നു. നമുക്ക് നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് പറയാം. നല്ല സമയവും മോശം സമയവും നടക്കാൻ പോകുന്നതിന് മുൻപായി തന്നെ പ്രകൃതി അഥവാ സാക്ഷാൽ ഇഷ്ടദേവത അഥവാ ഈശ്വരൻ നമുക്ക് ചില ശുഭകരമായ സൂചനകളും മോശമായ സൂചനകളും നൽകുന്നതാണ്. അത്തരത്തിൽ ചില സൂചനകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിത്യവും രാവിലെ പൊതുവെ ഏവരും പാല് കാച്ചുന്നതാകുന്നു. എന്നാൽ ഏകാദശി, പൗർണമി, പ്രദോഷം പോലുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും രാവിലെ പാൽ അവിചാരിതമായി തിളച്ചു പോകുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ നിത്യവും പാൽ തിളയ്ക്കാൻ പോകുന്നത് ദോഷമാകുന്നു. ഇങ്ങനെ നിത്യവും പാൽ തിളച്ചു പോകുന്നു എങ്കിൽ അത് ഈശ്വരാധീന കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യം ഉടനെ തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ് ശുഭകരം. കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുക. ഒന്നിനും സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ നടയിൽ സമർപ്പിക്കുക. പാൽ തിളച്ചു പോകുന്നതിലൂടെ അല്പം വൃത്തിയാക്കുവാൻ കഷ്ടപ്പെടണം എങ്കിലും ഇതിലൂടെ നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാകുന്നു. അതായത് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇത്തരത്തിൽ കാണുന്നത് ഈ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാകുന്നു. ചെരുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കുന്നത്. ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു വസ്തുവാണ് ചെരുപ്പ്. കർമ്മഫലത്തെ സൂചിപ്പിക്കുന്നു. ദുഃഖ ദുരിതങ്ങൾ വിടാതെ പിന്തുടരുന്നതായ സമയം ചെരുപ്പ് പൊട്ടുക അല്ലെങ്കിൽ ചെരുപ്പ് നഷ്ടപ്പെടുകയാണ് എങ്കിൽ അവിചാരിതമായി ഇത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമായ ഒരു സൂചനയാകുന്നു. ശനിപ്രീതി ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അതിനാൽ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും അറുതി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നതിൻ്റെയും സൂചനയായി തന്നെ ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് പേനയുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും നാം ഉപയോഗിക്കുന്നതായ പേന മറ്റുള്ളവർക്ക് കൊടുക്കുകയും എന്നാൽ അത് തിരിച്ച് ലഭിക്കാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം. അതായത് നിങ്ങൾ മനഃപൂർവമല്ലാതെ അബദ്ധവശാൽ ചിലപ്പോൾ ഇത്തരത്തിൽ സംഭവിച്ച് പോകുന്നതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങൾക്ക് മുന്നോടിയായുള്ള സൂചന മാത്രമാണ്. കർമ്മരംഗത്ത് നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ തടസ്സങ്ങൾ ഇല്ലാതാകാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഈ ഒരു ലക്ഷണവും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. കുങ്കുമം. സുമംഗലികളായ സ്ത്രീകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വസ്തു തന്നെയാണ് കുങ്കുമം. എന്നാൽ കുങ്കുമം നിങ്ങളുടെ കയ്യിൽ നിന്നും താഴെ വീഴുന്നത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവരുടെ കുങ്കുമം നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥതകൾ, മറ്റു രീതിയിലുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത്. സിന്ദൂരം അണിയുമ്പോൾ മൂക്കിലായി അല്പം വീഴുന്നത് ഏറ്റവും ശുഭകരമാണ്. അബദ്ധവശാൽ ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ദീർഘ സുമംഗലി യോഗം, അതേപോലെ തന്നെ ആയുസ് വർദ്ധിക്കുക, ആരോഗ്യം വർദ്ധിക്കുക തുടങ്ങിയ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു
എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് വസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. നാം അണിയുന്ന വസ്ത്രത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ മുഷിഞ്ഞതും ദ്രവിച്ചതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ അണിയുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും ഗൃഹനാഥ, വീട്ടിൽ അലക്ഷ്മി സാന്നിധ്യം ഇതിനാൽ വർദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നാൾക്ക് നാൾ കുറയും. അതിനാൽ തന്നെ ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അഥവാ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ കുറയുന്നതിലൂടെ കടബാധ്യതകൾ വർദ്ധിക്കുകയും ദുഃഖദുരിതങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ അണിയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിൻ്റെ സൂചനയാകുന്നു. ഭാഗ്യം വർദ്ധിക്കുകയും ഉയർച്ച വന്നു ചേരുകയും ചെയ്യുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇങ്ങനെ സാധിക്കുന്നവർ ചെയ്യുക. സാധിക്കുന്നുണ്ട് എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു. ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ പലർക്കും സംഭവിക്കുന്നതായ ഒരു അബദ്ധമാണ് പലപ്പോഴും പെട്ടെന്ന് തയ്യാറാകുമ്പോൾ വസ്ത്രം മറിച്ചിടുക എന്ന കാര്യം. ആ സമയം ദേഷ്യം വരും. എന്നിരുന്നാൽ പോലും ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു ശുഭകരമായ സൂചനയായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് സാമ്പത്തികപരമായ ഉയർച്ചയും പെട്ടെന്ന് തന്നെ ധനം വന്നു ചേരുന്നതിൻ്റെ അഥവാ നല്ല കാലം വന്നു ചേരുന്നതിൻ്റെ ഒരു ശുഭകരമായ സൂചനയാകുന്നു. മറ്റു ദിവസങ്ങളിൽ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അതായത് മറ്റു ദിവസങ്ങളിൽ ഇപ്രകാരം മറച്ചിടുകയാണ് എങ്കിൽ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ ദിവസങ്ങളിലാണ് സംഭവിച്ചത് എങ്കിൽ ഇരട്ടി ഫലം നൽകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. രാവിലെ ഇങ്ങനെ സംഭവിക്കുന്നത് കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചനയാകുന്നു. ഇനി ഒന്നാം തീയതിയുമായി ബന്ധപ്പെട്ട ചില ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അപരിചിതരായ വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാകുന്നു. പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഇരട്ടി ഗുണഫലം നൽകും. ദൈവം സ്വയം വരുന്നു അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് അലോസരപ്പെടുത്തും എങ്കിലും ഇത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ തനിയെ ഉണരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. ഉറക്കമില്ലാതിരിക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ് എന്ന് പറയാം. അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുകയും പിന്നീട് ഉറങ്ങാൻ തോന്നാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കാം എന്ന് തന്നെ പറയാം. ഇഷ്ടദേവത നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യമാണ് ഫലമായി വന്നു ചേരുക. ഈ പരാമർശിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരവും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമാകുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ അവസരത്തിൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം മുൻപ് പരാമർശിച്ചതുപോലെ കുടുംബദേവതയെയും അതേപോലെ ഇഷ്ടദേവതയെയും സ്മരിക്കുകയും നിത്യവും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ഭജിക്കുകയും ഈ ദേവതാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വന്നു ചേരുന്ന ആ ദുരിതങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും.